റഷ്യൻ ലിറ്ററേച്ചറിന്റെ പൊതു ആയിട്ടുള്ള പല വേറെ ആൾക്കാരും കൂടി അതിനകത്ത് കടന്നു. ഉദാഹരണമായിട്ട് ഇപ്പോ ദസ്തോവ്സ്കിയുടെ റഷ്യൻ ലിറ്ററേച്ചർ മൊത്തത്തിൽ പലപ്പോഴായിട്ട് അതിനകത്ത് കടന്നു. കാരണം ഈ ബൾഗകോവ് മാത്രമായിട്ട് അല്ല, ബൾഗകോവിന്റെ തന്നെ ഹാർട്ട് ഓഫ് എ ഡോഗ് മാത്രമല്ലാതെ അതിനകത്ത് വേറൊരു ബൾഗകോവിന്റെ മാസ്റ്റർ നോവൽ ആയിട്ട് വേറൊരു നോവലുണ്ട്. സ്ത്രീകൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെ ഈ സിനിമയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു ഒരു പൊളിറ്റിക്കൽ സിനിമയായിട്ട് കൂടെ ഇതിനെ കാണാം. കാരണം കയ്യാവി അത് അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ആ ഒരു സൽമാനുമായിട്ടുള്ള, ഇടയ്ക്ക് സൽമാനുമായിട്ട് ഒരു ചെറിയൊരു സൽമാന് ചെറിയൊരു ജലസി ഒക്കെ ഉണ്ടാവുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അത് അതിന്റെ സൗന്ദര്യം ആ സിനിമയ്ക്ക് ഉണ്ട്, ഒരു സോളും ഉണ്ട്. കാരണം ഇതിനകത്തുള്ള ഒരു സ്പിരിച്വൽ, ഈ ഒരു കയ്യാവി ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ജേണിയും കൂടെ ഉണ്ടല്ലോ. ഒരു റിലീജിയസ് ആണെന്നും നമുക്ക് പറയണമെന്നില്ല, ഒരു സ്പിരിച്വൽ ജേണിയാണത്. അത് അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, ആ ഒരു ബിയോണ്ട് എവറിത്തിങ്. വളരെ ഈ പറഞ്ഞ പോലെ മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തെ അവര് കൊണ്ടുപോകുന്നുണ്ട് അവരുടെ ത്രൂ ഔട്ട് ആ ജേണിയിൽ. അപ്പോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നേരിടുന്ന മോബ് ലിഞ്ചിങ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെയും കൂടെ ഈ ഒരു സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഐഡന്റിറ്റി സെഗ്രിഗേഷൻസ്, അത് ട്രാൻസ് എന്നില്ല, അത് പവർലെസ് ആയിട്ടുള്ള ഏത് വ്യക്തിക്കും നേരിടാവുന്ന ഒരു കാര്യം. ഒരു പവർലെസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ കുറെ ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഓക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് അവയർനെസ് ഇത് കൊടുക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ. അത് സിനിമയുടെ ഈ നരേറ്റീവ് ക്യാരക്ടർ നരേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നടക്കുന്ന സമയത്തോ അത് എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്, ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സാധനം. പിന്നെ ഈ പറഞ്ഞപോലെ ഈ ഭയങ്കരമായിട്ടുള്ള ഐഡന്റിറ്റി സെഗ്രിഗേഷൻ നേരിടുന്ന ആൾക്കാരുടെ ഭയങ്കര ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു സാധനം ഇതിൽ വരുന്നുണ്ട്. അതാണ് ആ സിനിമയുടെ സോള്, ഈ സിനിമയുടെ സോൾ അതാണ്. അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ നേരത്തെ റോസ് പറഞ്ഞ നമ്മൾ മെമ്മറി ലോസിനെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ, ഇടയ്ക്ക് എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ ഒരു തോട്ടിന്റെ ഒരു പ്രോസസ്സും ഒരു ഇതും കൂടി. അപ്പൊ ഞാനിപ്പോ ഇതിലെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈ കയ്യാവി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മള് ആക്ച്വലി ഞാൻ ഇങ്ങനെ ചിന്തിച്ചിണ്ടായിട്ടില്ല, ഞാൻ എഴുതിയിട്ടില്ല ആ സാധനം, നോട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടോ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ കയ്യാവി എന്നുള്ള ആ ക്യാരക്ടർ ഞാൻ കൺസീവ് ചെയ്തിട്ടുണ്ട്. കൺസീവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ഐഡിയാസ് ഉണ്ട് അതിനകത്ത്. ആ കൺസീവ് ചെയ്തതിൽ ഈ പറഞ്ഞ പോലെ ഈ ഒഴുകി വരുന്ന അതാണ്, ജിന്നാണ്, മെമ്മറി ലോസ് ഉണ്ട്, അത് എവിടുന്നാണ് എന്താണെന്നത് പ്രകടമാക്കുന്നില്ല, ആർട്ടിസ്റ്റ് ആണ്, അതും ആർട്ടിസ്റ്റ് ആണ്, അതെ 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 അവര് ഒഴുകി വരുമ്പോ വരുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു നല്ല ഔട്ട്ഫിറ്റിലാണ് ഒഴുകി വരുന്നത്, മോഡേൺ ഔട്ട്ഫിറ്റിലാണ് അവർ ഒഴുകി വരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ ഉള്ള ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ പൂർണിമേനെ അതിൽ കിട്ടുന്നു, നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു പൂർണിമേനെ, കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ പൂർണിമയാണ് അതിനെ വേറെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് അത് സിനിമ വർക്ക് ആവുന്നത്. എന്റെ ഒരു ഐഡിയ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇവരെ കേട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവര് പല ഇൻപുട്സും തരും. പിന്നെ അപ്പൊ സത്യദേവ് ചൗധരി സിനിമോഗ്രാഫർ, മിഥുൻ മോഹൻ, അതേപോലെ ശ്രുതി കാർത്തിക, ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും പല 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 രീതികളിൽ. അപ്പൊ നമ്മൾ ആ സാരി ഉടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഐഡിയ ഒക്കെ പറഞ്ഞു അല്ലെ, ഇവളെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ ഈ ഇവൻ തീരുമാനിക്കുന്നു. അത് അവൾ ഈസി ആയിട്ട് ചെയ്യണം, അത് അവനെ അമ്പരപ്പിച്ചുകൊണ്ട് അവൻ അവൾക്ക് അത് നന്നായി അറിയാം സാരി എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലേ, അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊക്കെ കൊണ്ടിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഈ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാരിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുന്ന കൊളാബറേഷന്റെ ഒരു രസം കൂടിയാണ്. അത് സ്ക്രിപ്റ്റഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു സാധനമല്ല. അപ്പൊ അങ്ങനെയാണ് അതിനെ വരുന്നത്. അപ്പൊ അതെങ്ങനെ, പക്ഷെ അത് കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യാവുന്ന, ഇപ്പൊ റോസ കണക്ട് ചെയ്ത പോലെ അതിനെ കണക്ട് ചെയ്യാവുന്ന സാധ്യതകൾ ഉണ്ട് എന്നുള്ള അറിയാം എന്നുള്ളത്. സോ ആ ഒരു ജേണി, അവളുടെ ആ ഒരു ജേണി എന്ന് പറയുന്നത് ശരിക്കും കണ്ടംപററി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ട്രാൻസിന്റെ അല്ലെങ്കിൽ ഒരു ദുർബലരുടെ ഒക്കെ ഒരു ജേണിയാണ്, സർവൈവൽ ആണ്, ജേണിയാണ് എന്നുള്ളത്. സോ അത് അങ്ങനെയാണ് നമ്മൾ ആദ്യമേ കൺസീവ് ചെയ്തിട്ടുള്ളത്.
കൺസ്യൂം ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് സ്ക്രിപ്റ്റഡ്. ആ എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു സ്റ്റുഡിയോയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ജോലി നഷ്ടമായി. നഷ്ടമായതല്ല, ഞങ്ങളുടെ സ്റ്റുഡിയോ ഈ ഡിമോണറ്റൈസേഷൻ നടക്കുന്ന സമയത്ത് ക്ലോസ് ചെയ്തു. ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ട് ഒരു ലക്ഷറിയസ് സ്റ്റുഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു എനിക്ക് ഇൻകം ഇല്ലാതായപ്പോൾ ഞാനൊരു ചെറിയ സ്പേസിലോട്ട് മാറി. അപ്പൊ എന്റെ ചുറ്റു താമസിക്കുന്ന ഫുൾ മുസ്ലിംസ് ആണ്. മുസ്ലിംസും ക്രിസ്ത്യൻസും ഉണ്ട്, ചില കുറച്ച് ഹിന്ദുസും ഉണ്ട്. അപ്പൊ ഇവര് മറ്റേ ഗല്ലീസിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഒറീസ എന്നൊരു മുസ്ലിം ഫാമിലി എന്റെ വീട് ഞാൻ താമസിച്ചതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് താമസിക്കാൻ വന്നു. അപ്പൊ ആ ഒരു പെൺകുട്ടിയാണ്, വളരെ യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഹസ്ബൻഡ് വൈഫും, ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോയി, ഇവള് ഒറ്റയ്ക്കാണ്. പിന്നെ ഇവളും ഞാനായിട്ട് ഭയങ്കര കൂട്ടായി. കൂട്ടായിട്ട് ഇവളും ശരിക്കും ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലും അതുപോലെ വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചു. അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കുട്ടി പ്രസവിക്കണം, അങ്ങനത്തെ ഒരു താല്പര്യമില്ലാത്ത പെൺകുട്ടിയാ. പക്ഷെ ഇവള് ആ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് അവൾ അതിന്റെ അതിൽ ചേർന്ന്, അവള് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ അവള് വിവാഹം കഴിച്ചു. സേഫായി, അവള് പറയുന്നത് സേഫ് ആവാൻ വേണ്ടിട്ട് ചെയ്തതാണ്. പക്ഷെ പിന്നീട് അവള് ഞാനിട്ട് കൂട്ടുകൂടിയ പിന്നെ അവള് ഭയങ്കരമായിട്ട് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഞാൻ അവളെ പുറത്തൊക്കെ കൊണ്ടുപോകും, ഞങ്ങൾ നടക്കാൻ പോകും. പിന്നെ ഞാന് സ്മോക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് പറയും എനിക്ക് ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ സ്മോക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ ബിയർ വാങ്ങുമ്പോ അവൾക്ക് കൊടുക്കും. ഹസ്ബൻഡ് അറിയില്ല കേട്ടോ ഇതൊന്നും. എന്നിട്ട് ഇവൾക്ക് ഭയങ്കര അതൊക്കെയാണ് താല്പര്യം. അവൾക്ക് കുട്ടികളോട് താല്പര്യമില്ല, കുട്ടികളോട് നോക്കാനൊന്നും അവൾക്ക് അറിയില്ല. അവളെ പറയുന്നത് എനിക്ക് അറിയില്ല, എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യം. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോഴ് അവള് ഞാനും ഒരു രീതിയിൽ ഇങ്ങനെ സെഗ്രിഗേഷൻ നേരിടുന്നുണ്ട്, അവൾ വേറെ രീതിയിൽ അത് നേരിടുന്നുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അത് ഞങ്ങളൊരു ക്ലോസ് എൻകൗണ്ടറിലൂടെ അതിനെ ഓവർകം ചെയ്യാണ്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ. പിന്നെ അവൾ പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആയ സമയത്ത് എന്നും രാവിലെ എൻ്റെ അടുത്ത് വരും. എന്നിട്ട് അവൾക്ക് കേരള ഫുഡ് ടേസ്റ്റ് ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് വേണം അവൾക്ക്. അവൾ അതേ കഴിക്കും രാവിലെ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെക്കുമ്പോൾ അവൾക്ക് ചോറ് ഞാൻ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കും. അവൾക്ക് അതൊക്കെ മതി കഴിക്കാൻ, അവൾ ആ ഒരു ടേസ്റ്റ് തന്നെ മാറി. അപ്പോ എനിക്ക് തോന്നുന്ന ഒരു സ്ത്രീകളുടെ ഈ ഒരു ഇതുണ്ടല്ലോ ജേർണി, പ്രത്യേകിച്ച് സ്ത്രീകള് ഇന്ത്യയിൽ നേരിടുന്ന കുറെ പ്രശ്നങ്ങള്, സ്ത്രീകൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങള്, അതൊക്കെ ഈ സിനിമയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു ഒരു പൊളിറ്റിക്കൽ സിനിമയായിട്ട് കൂടെ ഇതിനെ കാണാം. കാരണം കയ്യാവി അത് അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ആ ഒരു സൽമാനുമായിട്ടുള്ള ഇടയ്ക്ക് സൽമാനുമായിട്ട് ഒരു ചെറിയൊരു സൽമാന് ചെറിയൊരു ജലസിയൊക്കെ ഉണ്ടാവുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അത് അതിന്റെ സൗന്ദര്യം ആ സിനിമയ്ക്കുണ്ട്, ഒരു സോളും ഉണ്ട്. കാരണം സ്ത്രീകളാണ് പല കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ തന്നെ നയിക്കുന്നത് സ്ത്രീകളുടെ ഒരു വലിയൊരു ഇതുകൊണ്ടാണ്, റെസ്പോൺസിബിലിറ്റി സ്ത്രീകളെ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സാധ്യത ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ സ്ത്രീകള് ഈ കയ്യാവി എന്ന് പറയുന്ന ജിന്നിനെ ഒരു ജെൻഡർ ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല, ബിയോണ്ട് ജെൻഡർ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ട്രാൻസ് ഒരു അവസ്ഥ അതിനെയും ഈ സ്ത്രീകൾ നേരിടുന്ന ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അതിനെ അതിലോട്ട് എങ്ങനെയാണ് എത്തപ്പെട്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത് സിനിമയിലൂടെ, ഈ സിനിമയിലൂടെ? ഇതില് സ്ത്രീകള് വളരെ ഈ ഇതില് സ്ത്രീ എന്ന് ഇപ്പൊ വിളിക്കാവുന്ന ഇപ്പൊ കയ്യാവി സ്ത്രീ എന്നുള്ള രീതിയില് സ്ത്രീയാണ് അവര്, അത് ഈ പറഞ്ഞ പോലെ ട്രാൻസ് ആയി ഇതുണ്ട്, അവര് പലതരത്തിലുള്ള ഷിഫ്റ്റ് ഐഡന്റിറ്റി ഷിഫ്റ്റിലൂടെ അവര് കൂളായിട്ട് മാറാൻ കഴിയുന്നുണ്ട്, അവർക്ക് എന്തുമായിട്ട് മാറാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക ഒരു സ്ത്രീകളുടെ ഒരു ഒരു എംപവർമെന്റോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഐഡിയ അതിനകത്ത് അത് ചിലർക്ക് എനർജി കിട്ടുമായിരിക്കും, അത് ആ പടം കാണുമ്പോൾ കിട്ടുന്ന ഒരു പേഴ്സണലായിട്ട് വൺ ടു വൺ റിലേഷനിൽ കിട്ടുന്ന വേറെ ഒരു എനർജിയാണ്. അല്ലാതെ മാസ് ഓ ഇതൊരു സ്ത്രീപക്ഷ സിനിമ എന്നും പറഞ്ഞിട്ട് മാസ് ഇങ്ങനെ ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനം അതിനകത്ത് ഇല്ല. പക്ഷെ വൺ ടു വണ്ണില് അത് കിട്ടും ഒരാൾക്ക്, അത് പലർക്കും കിട്ടുന്നുണ്ടാവും, പല രീതിയിൽ കിട്ടുന്നുണ്ടാവും അതായത് എനർജി.
ആ എനർജി ഒരിക്കലും ഭയങ്കര ട്രീറ്റ്മെന്റിലൂടെയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി സിനിമാറ്റിക് ട്രീറ്റ്മെന്റും മറ്റ് സാധനങ്ങളും സാങ്കേതിക ഇതൊന്നും ഉപയോഗിച്ചിട്ട് കിട്ടുന്ന എനർജി അല്ല, മറിച്ച് ആ കയ്യാവി ആ ക്യാരക്ടറിന്റെ അതിങ്ങനെ കൊടുക്കുന്ന എനർജിയാണ്. അതേപോലെ അതിനകത്ത് ഈ കണ്ണന്റെ ക്യാരക്ടർ സൽമാനും അത് റിസീവ് ചെയ്യുന്നതും അത് അതിലൂടെയൊക്കെ ഉണ്ടാവുന്ന ഒരു അവർ അയാളുടെ അതിനൊരു ഡിസ്മേ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര അതെ അത്ഭുതവും ഭയങ്കര സ്നേഹവും അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹോപ്പ് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതായത് പുതിയ ഒരാളെ കിട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കരുതലോടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ അകന്ന് അത് അത് ഇങ്ങനെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. എന്നാൽ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വസ്തു അല്ല അത്. അത് വളരെ ഭയങ്കര സ്പോണ്ടെയ്നിയസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഈ സൽമാനേക്കാളും എനർജി വേറെ തരത്തിൽ ഹിസ്റ്റോറിക്കലി ഇപ്പൊ ആ മെമ്മറി, അതായത് ഹിസ്റ്റോറിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൻഷ്യന്റ് ഹിസ്റ്ററീസും അതെ. ഇതാണ് ഒരു ഡിജിറ്റൽ കാലഘട്ടം, ഡിജിറ്റൽ സിവിലൈസേഷന്റെ ഒരു ഗുണവും കൂടി അതാ. നമുക്ക് ഇന്ന് ഈ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞൊരു ലീനിയർ ഹിസ്റ്ററിയുടെ ഒരു ആവശ്യം ഇന്ന് നമുക്കില്ല. ഇന്ന് നമുക്ക് ഇന്ന് സിനിമയുടെ ഉള്ളിലൊക്കെ നമുക്ക് എന്ത് ഉണ്ടാവാൻ ചെല്ലുകയാണെങ്കിൽ എവിടുന്ന് വേണമെങ്കിൽ സാധനം കൊണ്ടുവരാം. ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ഇത് ശരിക്കൊരു ആർക്കിയോളജിക്കൽ പീസും കൂടിയാണ് സത്യം പറഞ്ഞ ഈ ഒഴുകി വരുന്ന ഈ ഈ ലിവിങ് ബീങ്. വേറൊരു തരത്തിൽ അപ്പൊ അങ്ങനെ അതുകൊണ്ട് എവിടെ നിന്നാണ് ഏത് കാലത്തു നിന്നാണ് ഒഴുകി വരുന്നത് എന്നറിയാത്തൊരു സംഭവം അത് ഉണ്ടാക്കുന്നുണ്ട്. വളരെ പഴയ കുറെ യാത്രക്കാരൊക്കെ കാണാൻ, വേറെ ജിന്നുകൾ കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ ജിന്ന് എന്നുള്ള ഐഡിയ മനസ്സിലാക്കിയാൽ ഇവരെ കാണാൻ വരുന്നുണ്ട്, ഇവര് ചില പ്രത്യേക റിച്വൽസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഇതൊക്കെ അതൊക്കെ ഏത് കാലത്തു നിന്നാണെന്നുണ്ട്, വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള കാലത്തു നിന്നൊക്കെ നമ്മൾ ഈസി ആയിട്ട് കൊണ്ടുവന്ന് ഈ ഡിജിറ്റൽ സിവിലൈസേഷന്റെ കാലത്ത് ഇങ്ങനത്തെ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അതായത് നമുക്ക് പണ്ട് ഈ പിരീഡ് എന്നൊക്കെ പറഞ്ഞ സാധനം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഇൻഡിപെൻഡന്റ് സിനിമകളും പ്രത്യേകിച്ച് ഡിജിറ്റൽ സിനിമ ഇൻഡിപെൻഡന്റ് സിനിമ എന്ന് പറയുന്ന ഡിജിറ്റൽ ഒരു ഇതെന്നാണ് ഇൻഡിപെൻഡന്റ് സിനിമ എന്നൊരു സാധനം രൂപപ്പെട്ടത്. അപ്പൊ ആർട്ട് ഫിലിംസിന്റെ സ്വഭാവമേ അല്ല ഇൻഡിപെൻഡന്റ് ഫിലിം. പക്ഷെ ഇൻഡിപെൻഡന്റ് ഫിലിം ഡിജിറ്റലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആർട്ട് ഫിലിംസിനെയും അത് ആർട്ട് ഫിലിംസിനെ ഫേക്ക് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഫേക്ക് ചെയ്യാൻ പറ്റും. ഈ ഡിജിറ്റലിന് ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു തരം 80സിലെ ആർട്ട് ഫിലിമും ഇന്ന് ഉണ്ടാക്കുന്നവരുണ്ട് ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിൽ തന്നെ, അതും ഇൻട്രസ്റ്റിംഗ് ആണ്. അതുണ്ട് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ആർട്ട് ഫിലിം സ്റ്റൈൽ, ആർട്ട് ഫിലിമിന്റെ ഒരു ട്രീറ്റ്മെന്റ്, അതിന്റെ ഒരു സാമൂഹ്യ വീക്ഷണം, ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ് ഇൻഡിപെൻഡന്റ് സിനിമയിൽ, മലയാള ഇൻഡിപെൻഡന്റ് സിനിമയിലും ഉണ്ട്. അതും ഈ ഡിജിറ്റൽ ഇതിന്റെ, പക്ഷെ ഇങ്ങനെയും ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ സിനിമകളിലൂടെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പടത്തിൽ അത് എനിക്ക് ആ ക്യാരക്ടറിലൂടെ അത് നല്ല ഈ പൂർണിമയും ഈ കണ്ണനെയും പോലുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് അതുല് അതേപോലെ അനൂപ് ഒക്കെ വെച്ചിട്ട് എനിക്കത് നന്നായിട്ട് അത് അവരെ ക്യാരക്ടേഴ്സിൽ വെച്ചിട്ട് അവരുടെ സ്റ്റൈലിലൂടെയും നമുക്കത് ഇത് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഈ ഇതിൽ കാണിക്കുന്ന കുറെ സ്ലൈഡ്സ് ഉണ്ടല്ലോ, ഈ ഈ ഡിജിറ്റൽ ആർട്ടിന്റെ കുറെ ഈ മിഥുൻ മോഹനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, അപ്പോ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് ഒന്ന് അതിലൊരു പ്രധാന നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഫിറോസ് നെടിയത്ത്. ഫിറോസ് ഫിറോസ് നെടിയത്ത് മിഥുന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു, മിഥുന്റെ ഡിപ്പാർട്ട്മെന്റിൽ കൊളാബറേറ്റ് ചെയ്തിരുന്നു ആർട്ട് ആൻഡ് ഗ്രാഫിക്സ്. അപ്പോ ഫിറോസ് നെടിയത്ത് ദ്വീപ് എന്നുള്ള ആളാണ്, ലക്ഷദ്വീപ്. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഈസി അത് ഈ അവിടുന്ന് അത് നമ്മള് സ്വീകരിക്കുന്ന കക്കകളൊക്കെ ഉണ്ടല്ലോ അവിടുന്ന് കിട്ടുന്ന, ഈ പല സ്ഥലത്തു നിന്ന് ഇവിടെ പിറക്കുന്ന കയ്യാവി പിറക്കുന്ന കക്കകൾ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ആർട്ട് വർക്ക്സ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള അവരുടെ ലൈഫ് സ്റ്റൈലാ. ആർട്ട് അവളുടെ ഒരു ലൈഫ് സ്റ്റൈലാ, അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അവിടെ നിന്ന് കക്കാള് പറക്ക അത് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, കടലിൽ നിന്ന് കിട്ടുന്നത് എന്തും വെച്ച് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക, ആർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്. അപ്പൊ അതിൽ ഈ ഫിറോസ് നെടിയത്തും ഭയങ്കര വേറെ ഇതിൽ, നമ്മൾ പലതും ഫിസിക്കലായിട്ട് ഉണ്ടാക്കിയിരുന്നു ആ കാലത്ത്, ആ സമയങ്ങളിൽ പലതും പലരുന്ന് കളക്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് കൊണ്ടുവന്നിട്ടിട്ട് ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ നമ്മുടെ പ്രോസസ്സിന്റെ ഭാഗമായിരുന്നു. അപ്പോ നമ്മൾ ആകെ 8 പേരാണ് ക്രൂവിൽ ഉണ്ടായിരുന്നത്. ചില സമയത്ത് ഈ 8
പോയി 8 പേരില് 6 പേരും പോയി അവിടെ, തനത് രസമാണല്ലോ ഇങ്ങനെ പെറുക്കി വെച്ചുണ്ടാക്കാൻ. അപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ അതിങ്ങനെ മാറി നിന്നിട്ട് നോക്കി ഇവരുടെ ആ സന്തോഷം. ഇവരറിയാതെ ആ ട്രിപ്പിൽ അങ്ങ് പോയിട്ടുണ്ട്, നമ്മുടെ ടീമിലുള്ള ആൾക്കാരെല്ലാം കൂടി പോയിരുന്നിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അപ്പൊ അതൊരു രസമാണ്. അപ്പൊ നമുക്ക് അപ്പൊ അത് മനസ്സിലായി ഭയങ്കര ഒരു ഇതിൽ അത് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഇടയിൽ അത് ഡിജിറ്റലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഫിസിക്കൽ കുറെ സാധനങ്ങള് ഫിറോസ് നേടിയെത്തും, മിഥുനും ബാക്കി എല്ലാവരും കൂടിയിട്ട് കുറെ ഫോംസ് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അത് വെച്ചിട്ട് അതിനെ വെച്ചിട്ടാണ് പിന്നെ കുറേം കൂടി മറ്റ് കുറേം കൂടി ഈ അതിനകത്ത് എനിക്ക് തോന്നുന്നത് വാരിഡ് ആയിട്ടുള്ള കൾച്ചേഴ്സിനെ അതിന് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് അതെ ആരൊറ്റ സ്ലൈഡ് ആ വർക്കുകളുടെ എനിക്ക് തോന്നുന്നത് ഒരു ഏൻഷ്യന്റ് ആയിട്ടുള്ള തൊട്ട് ഇങ്ങനെ പല വാരിഡ് ആയിട്ടുള്ള ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഏഴ് കടലുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കൾച്ചേഴ്സിന്റെ സാധനങ്ങൾ ഞങ്ങൾ അതിനകത്ത് ആ ഒരു ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് വർക്ക്. അതെല്ലാം ഇവള് ചെയ്തതാണല്ലോ, ഇവള് ഈ കയ്യാവിക്ക് കയ്യാവിയുടെ ഒരു ഇതും കൂടിയാണ്. കൃഷ്ണേട്ടന്റെ പുതിയ സിനിമകളെ കുറിച്ച് സംസാരിക്കാമോ? ഇപ്പൊ പുതിയത് ഒരെണ്ണം ഇപ്പോ ലാസ്റ്റ് സ്റ്റേജിലാണ്, ഗ്രാഫിക്സിന്റെ സ്റ്റേജിലാണ്. ഗ്രാഫിക്സും അതിന്റെ സൗണ്ടും അങ്ങനെ എല്ലാം കൂടി കളറിങ്ങും അങ്ങനത്തെ ഒരു സ്റ്റേജിലെത്തി നിൽക്കുക. അത് ഒരു എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു വലിയ ഒരു അന്റാർട്ടിക്ക പ്രോജക്റ്റിലൊക്കെ ഉള്ള ഒരു ഒരു സയന്റിസ്റ്റ്, ഹെവി സയന്റിസ്റ്റ്, റാഷണൽ ആയിട്ടുള്ള സയന്റിസ്റ്റ്, ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഫെയറി ടെയിലിൽ പെട്ടുപോകുന്നതാണ് ആ സിനിമ. രമ്യവത്സലാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, ആരാണ് ഫ്രണ്ട് ആയിട്ടുള്ള രമ്യ വത്സല. അതെ അതെ, രമ്യാണ് ക്യാരക്ടർ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് രമ്യ ഇതുവരെയും ചെയ്തതിലുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആണെന്ന് എപ്പോഴും പറയുള്ളു ഈ കാര്യത്തെ കുറിച്ച്. നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നു അതെ, എന്തൊക്കെയാ ഞാൻ സംഭവിക്കും. ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു മൂവിയാണ് കാണാൻ വേണ്ടിട്ട്. പിന്നെ ഇപ്പോ ഈ ഹാർട്ട് ഓഫ് എ ഡോഗ് ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ. ഞാൻ ചേട്ടന്റെ ആ സിനിമയുടെ ട്രെയിലർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോ ആ സിനിമയെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് ആ സിനിമ പങ്കുവയ്ക്കുന്നത്? ഞങ്ങള് ഇപ്പൊ ഈ ഇതേപോലെ കൊളാബറേറ്റീവ് പ്രോസസ് തന്നെയാണ്. അപ്പൊ ഞാൻ മിഥുനുമായിട്ടാണ്, മിഥുൻ മോഹനുമായിട്ടാണ് ആദ്യം ആ സിനിമ സംസാരിക്കുന്നത്. അത് പ്രധാനമായിട്ട് ആ ഹാർട്ട് ഓഫ് എ ഡോഗ് എന്ന് പറയുന്നത് ഈ ബൾഗക്കോവിന്റെ ഒരു നോവലാണ്, ചെറിയ ചെറുകഥയായിട്ട്. അപ്പൊ ഇത് ഏതോ ഒരു കാലത്ത് വായിക്കപ്പെട്ടിട്ടുണ്ട്, സ്കൂൾ ടൈമിലോ കോളേജ് ടൈമിലോ ഒക്കെ ഈ വർക്ക് വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിങ്ങനെ ഈ ഡിജിറ്റൽ ഇതിൽ വരുമ്പോ ഒരു എന്താ പറയുക ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സാധ്യത ആ പടം ആ ഒരു കൺസെപ്റ്റ് തരുന്നുണ്ട് എന്ന് തോന്നിയതിന്റെ പേർത്തും. പിന്നെ അതില് ഈ ബോൾഷിവിസത്തെ കുറിച്ചുള്ള അന്വേഷണം, ബോൾഷിവിസം അങ്ങനെ ബേസിക്കലി ബ്രൈറ്റർ ടുമാറോ എന്ന് പറയുന്ന ഈ IFFK ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ബ്രൈറ്റർ ടുമാറോ. അപ്പൊ ഈ ബ്രൈറ്റർ ടുമാറോ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, കൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അന്വേഷണം ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ മാത്രല്ല അതിനകത്ത് നമ്മളൊക്കെ അന്ന് ആലോചിച്ചിരുന്ന എപ്പോഴും ആലോചിച്ചിരുന്ന ഹ്യൂമൻ അനിമൽ ആ ഒരു ഇതുണ്ടല്ലോ, എന്താണ് അതിനെ കുറിച്ചുള്ള അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിലും ബൾഗകോവ ഇതിന്റെ ആ ഒരു എലിമെന്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം കൂടി ആലോചിച്ചിട്ടാണ് നമ്മള് അങ്ങനെയാണ് അത് ആലോചന തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി ആ നോവല് ഏതാണ്ട് ആ നോവലിന്റെ സീൻസ് തന്നെയാണ് നമ്മൾ അതിൽ വെച്ചത്. പക്ഷെ അത് അതിനപ്പുറത്തേക്ക് അത് കടന്നു പോയത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻ ലിറ്ററേച്ചറിന്റെ പൊതു ആയിട്ടുള്ള പല വേറെ ആൾക്കാരും കൂടി അതിനകത്ത് കടന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോ ദസ്തോവ്സ്കിയുടെ റഷ്യൻ ലിറ്ററേച്ചർ മൊത്തത്തിൽ പലപ്പോഴായിട്ട് അതിനകത്തേക്ക് കടന്നു. കാരണം ഈ ബൾഗകോവ് മാത്രമായിട്ട് അല്ല, അത് ബൾഗകോവിന്റെ തന്നെ ഹാർട്ട് ഓഫ് എ ഡോഗ് മാത്രല്ലാതെ അതിനകത്ത് വേറൊരു ബൾഗകോവിന്റെ മാസ്റ്റർ നോവലിട്ടൊരു വേറൊരു നോവലുണ്ട്.
അതിലെ ഡെവിൾ ഉണ്ട്, അതിലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് ഡെവിൾ. അപ്പൊ ഡെവിൾ, ആ ഡെവിൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ ഡാസ്റ്റോസ്കിയുടെ മറ്റേ പല നോവലുകളിൽ നിന്നുള്ള എലിമെന്റ്സ് വന്നിട്ടുണ്ട്, ടോൾസ്റ്റോയുടെ. അപ്പൊ അങ്ങനെ ഒരു റഷ്യൻ ലിറ്ററേച്ചറിനെ മൊത്തം അഡ്രസ് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് അത്. റഷ്യൻ ലിറ്ററേച്ചർ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പ്രത്യേക കാലം വരെ, ഈ ഡിജിറ്റൽ ഒരു ഇത് വരെ റഷ്യൻ ലിറ്ററേച്ചർ എനിക്ക് തോന്നുന്നത് ഏറ്റവും പോപ്പുലർ ആയിരുന്ന ഒരു സാധനം, എപ്പോഴും അവൈലബിൾ ആയിരുന്ന സാധനം അതായിരുന്നു. ഇപ്പോഴും ചെറിയ കാശിന് 5 രൂപയൊക്കെ നമുക്ക് റഷ്യൻ ബുക്ക് മേടിക്കാൻ കിട്ടും, ഏത് പുത്രശുപുരത്തിന്റെ ഇടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. എവിടുന്നായാലും അവർ കൊണ്ടുവന്നത് ഇങ്ങനെ തട്ടിയിട്ടുണ്ടാവും, പ്രഭാത് ബുക്ക് സ്റ്റാൾ എവിടെയെങ്കിലും. അപ്പൊ നമുക്ക് പോയിട്ട് 5 രൂപയൊക്കെ വലിയ തട്ടിച്ച ബുക്കൊക്കെ മേടിച്ചു പോകും. അങ്ങനെ അങ്ങനെ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എല്ലാവരും വീട്ടിലും ഈ സാധനം ഉണ്ട്, മലയാളികളുടെ ഒരു പോപ്പുലർ. അപ്പൊ എങ്ങനെയോ അതിലെ അതിനെയാണ് ശരിക്കും അതിന്റെയൊക്കെ വേറൊരു തരത്തിൽ അതിന്റെയൊക്കെ ഒരു ഈ അതിനൊക്കെ ഇയാള് കളിയാക്കുന്നുണ്ട് അന്ന് ഈ ഹാർട്ട് ഓഫ് എഡോഗിലൂടെ. ആ ഒരു ഈ ഒരു സോവിയറ്റ് നോഷൻസിനെ മൊത്തം കളിയാക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയും, അത് മലയാളികൾക്ക് ശരിക്കും ഈ ഇവിടുത്തെ ലെഫ്റ്റ് ഈ കേരളത്തില് എന്ന് പറയുന്നത് ബേസിക്കലി സോഷ്യൽ ഫാസിസം വർക്ക് ചെയ്യുന്നത് ലെഫ്റ്റിലൂടെയാണല്ലോ. അപ്പൊ അവര് അപ്പൊ അത് അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ആ നിലയ്ക്ക് അതിന്റെ ഒരു ഭീതി ഉണ്ട്. ആ പടത്തിനോട് ഇപ്പോഴും ഇവര് മൊത്തത്തിൽ ഭയന്നിട്ടാണ് നിൽക്കുന്നത് കുറെ ആളുകൾ. കാരണം അത് അത് ഒത്തിരി ഭയത്തെ ഈ പറയുന്ന ഇതിന്റെ കൊണേഷ്യേഴ്സ് ഉണ്ടല്ലോ, ഈ ഇൻഡിപെൻഡന്റ് ഫിലിം ഇന്ത്യ ഫിലിം സൊസൈറ്റി കൊണേഷ്യേഴ്സ് ഒക്കെ, അവര് ഒക്കെ അതിനോടൊരു ഭയപ്പാടോടെ അകന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അത് ഓക്കെയാണ്, കാരണം അതങ്ങനെ വേണം, ഭയം വേണം. കുറെ പേർക്ക് സമൂഹത്തിൽ ഭയം വേണം, കാരണം അവരാണ് എല്ലാ അധികാരമുള്ള ആൾക്കാരെ. അത് 2017 തീർന്നത്, 2015 നമ്മള് തുടങ്ങി ഒരു സമയം 2 വർഷത്തേക്ക്. കാരണം നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ് കുറച്ച് ചെയ്യുക, കാരണം നമ്മൾ ഞാൻ ചെയ്യുന്ന പടങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മളൊരു കമ്പനീനെ ഏൽപ്പിച്ചിട്ടുള്ള ഗ്രാഫിക്സ് അല്ല ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനീനെ ഏൽപ്പിച്ചാൽ തന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും. എന്താണ് കറക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് മിക്കവാറും ഇൻഡിപെൻഡന്റ്. മിഥുൻ മോഹനായിരുന്നു മെയിനായിട്ട് ഇതിന്റെ ഗ്രാഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് അപ്പൊ നമ്മൾ അത് ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനത്തെ രീതിയിലാണ്, കുറെ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യും. പിന്നെ അത്യാവശ്യം വേണ്ടി വരുന്ന മാത്രത്തിൽ അസിസ്റ്റൻസ് നമുക്ക് പല ആൾക്കാരെ ഒന്നും എടുക്കത്തുള്ളൂ. ഇന്നിപ്പോ മിഥുൻ മോഹൻ ഇല്ല, അത് അയാൾ പുതിയ പുള്ളി മരണപ്പെട്ടു പോയി. അങ്ങനെ അത് ഇപ്പോ ഞാൻ പടത്തിന്റെ ഇടയിലായിരുന്നു, പുതിയ പടത്തിന്റെ ഇടയിലായിരുന്നു അത് മരണപ്പെട്ടത്. പുള്ളി ആ വർക്ക് ഇപ്പോ നമ്മൾ പലർക്കായിട്ട് വീതിച്ചു കൊടുക്കും. മിഥുന്റെ തന്നെ മിഥുൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേരളത്തില്. എന്ന് പറഞ്ഞാൽ മിഥുനിലൂടെ കോൺവെർസേഷനിലൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല രീതിയിൽ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ, അവരാണ് ഇപ്പൊ ഈ ഗ്രാഫിക്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന സാധനം നമ്മൾ ഒരു 6 പേർക്ക് വീതിച്ചു കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഈ ഇതില് എഡിറ്റിംഗും അവനാ ചെയ്തത്, നമ്മുടെ ഹാർട്ട് ഓഫ് എ ഡോഗ് എഡിറ്റിംഗും ഇതിനാ ചെയ്തത്. കാരണം അത് ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അത് ഫുള്ള് ഗ്രാഫിക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് വേറെ ആളെ കൊണ്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് വേറെ ഗ്രാഫിക്കലായിട്ടുള്ള ആ കണ്ടന്റ് ലൂസ് ആകുമോ എന്നുള്ള ഒരു പേടിയിൽ മിഥുൻ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട്. കാരണം ആദ്യം നമ്മൾ അതിന്റെ മുകളിൽ ചില ഗ്രാഫിക്സ് ചെയ്തൊക്കെ ചെയ്യാം, എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ്, അങ്ങനെ പ്രോസസ് ആയിരുന്നു ആ വർക്ക്. പിന്നെ ഈ ബിറ്റ്വീൻ വൺ ഷോർ ആൻഡ് സെവറൽ അതേഴ്സ് ആ സിനിമയുടെ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഉണ്ടല്ലോ, ഭയങ്കര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ്. ഈ പ്രത്യേകിച്ച് ജെന്നിന് കൊടുത്തിട്ടുള്ള പേര്, അതെങ്ങനെയാണ് ആ പേര് വന്നത്? ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പേരാ ആ പേര്. നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ വരെയും നമ്മള് ഇങ്ങനെ പല പേരുകളാണ് ആലോചിച്ചിരുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ അത് ഫിക്സ് ചെയ്തിരുന്നില്ല, പല പേരുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഷൂട്ടൊക്കെ തുടങ്ങി, ഷൂട്ടൊക്കെ തുടങ്ങി. കാരണം ഈ പേര് വിളിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല നമുക്ക് പേരിന്റെ കാര്യം തീരുമാനത്തിന്റെ കാര്യം പൂർണ്ണമായിട്ട്. അതുകൊണ്ട് അത് അത് ലാസ്റ്റ് നിമിഷം നമ്മളിവിടെ വിട്ടുവെച്ചിരിക്കുകയായിരുന്നു. പേര് വിളിക്കുന്ന ഒരു ഷോട്ടിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ശോഭന ഉണ്ടായിരുന്നു, അന്ന് എന്റെ പാർട്ട്ണറാണ് ശോഭന. അന്ന് അവിടെ ഞങ്ങൾ ഷൂട്ടിന്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾക്ക് പുലർച്ചെ പോവാണ്, പോണ സമയത്ത് ഞാൻ ശോഭനോട് ഇങ്ങനെ പറഞ്ഞു, അതായത് ഇന്ന് പേര് വിളിക്കും. അപ്പൊ ശോഭനാണ് ആ പേര് എടുത്ത് തരാമെന്ന് കുറെ ലിറ്ററേച്ചർ ബുക്കുകളിലൂടെ ഒക്കെ പോയി. ശോഭന ഒരു ആർഡന്റ് ആയിട്ടുള്ള റീഡറാണല്ലോ. അപ്പോ ശോഭനയാണ് അന്ന് പിന്നെ ഞങ്ങൾ നിന്നിട്ട് ഷൂട്ട് തുടങ്ങി. ഷൂട്ട് തുടങ്ങിയിട്ട് ആ സമയത്ത് ഇപ്പോഴേക്കും പക്ഷെ നമുക്ക് ഈ മെസ്സേജ് കിട്ടി, ഈ കയ്യാവി എന്നുള്ള മെസ്സേജ് ശോഭനയിൽ നിന്ന്. അങ്ങനെയാണ് കയ്യാവി എന്നുള്ള പേര് കിട്ടുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റ്. കാരണം അത് ഒന്നാമത്തെ അതിനകത്തൊരു പാലക്കാടൻ
ഒരു ഇത് ഒന്ന് അതിനകത്ത് ആവിയുണ്ട്. ആവി മീൻസ് ആവി എന്ന് മറ്റേ ഇതിനകത്ത് പ്രേതം എന്നാണ് അർത്ഥം, മറ്റേ തമിഴില്. പിന്നെ അപ്പൊ വെള്ളാവി, കയ്യാവി, ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഈ പാലക്കാടൻ ഇതിനകത്തുണ്ട്. അപ്പൊ കയ്യാവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പിന്നെ പലരെയും പണ്ട് വിളിച്ചിരുന്ന പേരാണ് അത്, കയ്യാവി എന്നുള്ളത്. പല ആളുകൾക്കും പല സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ കയ്യാവി എന്ന് വിളിച്ചിരുന്നു ഒരു കാലത്ത്. അപ്പൊ ഇപ്പോഴൊക്കെ അതില്ലാതായി. അത് മുസ്ലിം പോപ്പുലേഷന്റെ ഇടയിൽ കയ്യാവി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പേരായിരുന്നു ഒരു അല്ല പോപ്പുലർ അല്ലെങ്കിലും വിളിക്കപ്പെട്ടിരുന്ന പേരെ. ഇപ്പൊ ഒന്നും അത് ആരും വിളിക്കുന്നില്ല. അങ്ങനെയാണ് കയ്യാവി പറഞ്ഞത്. പക്ഷെ കയ്യാവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൗണ്ട് ആയി മാറി. ഇനി എനിക്ക് ചോദ്യം വളരെ കോമൺ ആയിട്ട് ആൾക്കാര് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പൊതുവെ ഒരു കോമൺ ചോദ്യമാണിത്, എനിക്ക് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. ഇതുമായിട്ടൊരു ബന്ധമില്ല, ചേട്ടൻ ചെയ്ത സിനിമകളായിട്ടൊരു ബന്ധമില്ല. ഈ സിനിമ ഒരു സിനിമ സംവിധായകന് ആ സംവിധായകന് ഒരു ഫ്രീഡം ഉണ്ട് അത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മള് എനിക്ക് എന്റെ ഒരു ഐഡിയയിൽ ഫ്രീഡം നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്. ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ആസ് എ ഫിലിം മേക്കർ, യെസ് ആസ് എ ഫിലിം മേക്കർ ഐ അച്ചീവ് മൈ ഫ്രീഡം ത്രൂ കൊളാബറേഷൻ. നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മള് ഒരു ഹിഡൻ സെൻസർഷിപ്പ് നമ്മുടെ നേരത്തേക്ക് ഇങ്ങനെ വന്നു. ഹിഡൻ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ പേടിക്കുന്ന ചില ഏരിയ അതിലേക്ക് തുടങ്ങോ വേണ്ടയോ എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഓപ്പൺ സെൻസർഷിപ്പ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സമൂഹത്തിന്റെ അത് ഓപ്പൺ സെൻസർഷിപ്പ് നമുക്ക് അറിയാം, അത് അവിടെ ഉണ്ടെന്ന് സെൻസർ ബോർഡ് ഒക്കെ. പക്ഷെ ഹിഡൻ സെൻസർഷിപ്പ് ആണ് ഏറ്റവും ഭീകരായിട്ടുള്ള സാധനം. സെൻസർഷിപ്പിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ സെൻസർഷിപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമല്ല. ഇത് എല്ലാവരും ഉള്ളിലുള്ള അത് ഹിഡൻ സെൻസർഷിപ്പ് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഫിയർ. കളക്റ്റീവ് മീൻസ് അത് കളക്റ്റീവ് ആയിരിക്കണം പോലും ഇല്ല, ഒരു ഇൻഡിവിജ്വൽ. ഇപ്പൊ നമ്മുടെ ഒരു മോറൽ കോൺഷ്യസ്നസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട അതെ 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 പലതരത്തിലായിരിക്കും അത്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നു. അത് ചില സമയത്ത് ഫ്രീഡം എന്ന് പറയുന്നത് അതിന് വഴങ്ങുന്നതായിരിക്കും. അതെ, ചില അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സൊസൈറ്റിക്ക് ഒരു സംവിധായകന് സൊസൈറ്റിയോട് ഇങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ക്യാരി ചെയ്യേണ്ട കാര്യമുണ്ട്. അതൊരു ഗിൽറ്റ് ആയിട്ട് മാറുകയല്ലേ ചെയ്യണേ? ശരിക്കും അതിന്റെ ആവശ്യമില്ലല്ലോ. സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിലിറ്റി, തന്നോട് മാത്രം ഒരു അതെ എനിക്ക് തോന്നുന്നില്ല. റെസ്പോൺസിബിലിറ്റിയോട് റെസ്പോൺസിബിലിറ്റി ഇല്ല, പക്ഷെ വ്യക്തികളോടുണ്ട്. അപ്പൊ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് അതൊരു ലാർജർ പോയിന്റിൽ സൊസൈറ്റിയോടല്ല. അതെ അതെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ന ആള് ഇന്ന ആൾക്ക് അതിൽ പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. ആ ഏരിയയിൽ അയാൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട്, അത് അയാൾക്ക് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഡീൽ ചെയ്യണം. അങ്ങനെയാണ് കാരണം. അത് വേണമെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ചിലപ്പോൾ അതിന്റെ നെക്സ്റ്റ് ഇന്റർഫേസ് സൊസൈറ്റി ആയിരിക്കാം. പക്ഷെ എന്തായാലും നമ്മളിപ്പോ മുമ്പിലുള്ളത് ഈ സാധനമാണ്, ഈ വ്യക്തിയാണ്. ചിലപ്പോൾ സൊസൈറ്റിയിലായിരിക്കും ആ ഭയം, പക്ഷെ അല്ലെങ്കിൽ എന്തെങ്കിലും അത് അത് നമ്മൾ സംസാരിക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് ചിലപ്പോൾ അത്. അങ്ങനെയാണല്ലോ. അപ്പൊ ഫ്രീഡം ചെയ്യപ്പെടേണ്ട സാധനമായിട്ടാണ് എനിക്ക് എപ്പോഴും അതൊരിക്കലും നമുക്ക് കിട്ടുന്നതും ആരും തരുന്നതും ആയിട്ടുള്ള ഒരു സാധനം. അതെ, ഒരു സൊസൈറ്റിക്കും നിങ്ങൾക്ക് ഫ്രീഡം തരാൻ പറ്റത്തില്ല. അത് ഒരു സൊസൈറ്റിക്കും ഫ്രീഡം തരാൻ കടമയാണ്. ഇത് ചെയ്യാൻ പറ്റില്ല, ഒരു സർക്കാരും നിങ്ങൾക്ക് വന്നിട്ടുള്ള ഫ്രീഡം തരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സർക്കാരെങ്കിലും ഒരു ഉണ്ടാക്കൂല എന്നുള്ളതാണ് പൊളിറ്റിക്കൽ പോയിന്റ് എൻ്റെ. സർക്കാർ എന്തായാലും നമുക്ക് എന്താണ്, കാരണം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ്. ബഷീർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മതിലുകളിൽ ചോദിക്കുന്നുണ്ടല്ലോ, അതെന്ത് എന്ന് ചോദിക്കുന്നില്ലേ. ഇയാൾക്ക് ജയിലിൽ നിന്ന് പോകാൻ പറഞ്ഞപ്പോ അങ്ങനെ അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ. കാരണം അത് ഉണ്ട്, സ്വാതന്ത്ര്യം ഏത് സർക്കാർ ഉണ്ടാക്കിയാലും നമുക്ക് സർക്കാർ വന്നോളാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് എക്കണോമിക്കലായിട്ടുള്ളതും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഈസിനെസ് ആർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതോറിറ്റേറിയൻ റൂൾ. ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് മാത്രമേ പറ്റുള്ളൂ. ആ പിന്നെ ഇനി എനിക്ക് അത് ഇതെന്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ സ്കാർലറ്റ് ജോഹാൻസിനെ അറിയാലോ, ഒരു ഹോളിവുഡ് ആക്ട്രസ് ആണ്. അവര് ഒരു 2017-ലോ 2018-ലോ ആണെന്ന് തോന്നുന്നു, അവരെ ഒരു ട്രാൻസ്മാൻ ഒരു തഗ് ആയിട്ടുള്ള UK-ൽ ഈ
തഗ്ഗായിട്ടും മറ്റേ ഗൂണായിട്ടൊക്കെ ഒരു മാഫിയ ലീഡറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു ട്രാൻസ് മാൻ ഉണ്ടായിരുന്നു. അവര് സ്വന്തമായിട്ട് ബാറൊക്കെ നടത്തി ഭയങ്കര ഒരു എക്സ്ട്രീം ലെവൽ മാഫിയ സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അവരുടെ അവന്റെ ഒരു ബയോപിക് ഈ സ്കാർലറ്റ് ജോഹാൻസനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച നടന്നു. സ്കാർലറ്റ് അത് അക്സെപ്റ്റ് ചെയ്തു, കാരണം അത് എക്സ്ട്രീം ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ആ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ഒന്നും നമ്മുടെ സിനിമകളിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ എന്താണ് വേഴ്സറ്റിൽ ആയിട്ട് സിനിമയെ കാണുന്ന ഒരു ആക്ട്രസും കൂടെയാണ് അവര്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് പല റോൾസും ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് കൂടെയാണ്. അപ്പൊ ഇവര് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഇടയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ബാക്ക്ലാഷ് ഉണ്ടായി. അപ്പോൾ ഇവര് ഒരു ഫീമെയിൽ ആണല്ലോ, അപ്പോൾ ഇവരെ ഈ ട്രാൻസ് മാൻ്റെ ക്യാരക്ടർ എടുക്കുന്നതിലൂടെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അവസരങ്ങളെ ഇല്ലാതാക്കുകയാണ്. അതൊരു റേസിസ് ആയിട്ടാണ്, ട്രാൻസ്ഫോബിയ ആയിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു റേസിസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഈ സൊസൈറ്റിയിൽ നമ്മളും കൂടെ പാർട്ടാണ്. അപ്പോൾ സംവിധായകനും ഫിലിം മേക്കേഴ്സ് ഒക്കെ വിചാരിക്കുന്നത് ഇവര് നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നത്, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതാണ് കാണിക്കുന്നത്. പക്ഷെ പലപ്പോഴും ട്രാൻസിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ട്രാൻസിന്റെ ക്യാരക്ടർ അവർക്ക് കിട്ടുന്നില്ല, സിസ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്യാരക്ടറും അവർക്ക് പ്ലേസ് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പൊ സ്കാർലറ്റ് ജോഹാൻസൺ അതിന് അവര് ഭയങ്കര വിഷമം ഉണ്ടായി. അവർക്ക് അവർ ഒരു ഇന്റർവ്യൂല് BBC കൊടുത്ത ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു, അവർ പറഞ്ഞത് ഒരു ആക്ടറിന് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ കഴിയണം, അത് മരം ആയിട്ടും അല്ലെങ്കിൽ ഒരു പുലിയായിട്ടോ സിംഹമായിട്ടോ ഒക്കെ റോള് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു സ്പേസ് ആണ് ഒരു ആക്ടർക്ക് ഉണ്ടാവേണ്ടത്, ഒരു ഫ്രീഡം. അങ്ങനത്തെ ഒരു ഫ്രീഡം ആണ് അതിനെക്കുറിച്ച് അവർ ഈ ബാക്ക്ലാഷ് ഉണ്ടായപ്പോൾ പറഞ്ഞത്. പിന്നെ അവസാനം അവർ ആ പ്രോജക്ട് ഡ്രോപ്പ് ചെയ്തു, ആ പ്രോജക്ട് നടന്നില്ല, പിന്നെ ആരും ചെയ്തിട്ടില്ല ആ സിനിമ. അപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ എനിക്കത് പക്ഷെ വേറെ രീതിയിലാണ് തോന്നുന്നത്. കാരണം സ്കാർലറ്റ് ജോഹാൻസൺ പറഞ്ഞതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഒരു ആക്ടർക്ക് എല്ലാം കഴിയണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്, ഒരു ട്രാൻസ് ആയിട്ടുള്ള ആക്ടർക്ക് എല്ലാം ചെയ്യാൻ കഴിയണം. പക്ഷെ അത് കിട്ടുന്നില്ല. ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ റോള് പോലും പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹൈലി റേസിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ ആക്ടേഴ്സിന്റെ ഇടയിൽ. ഇപ്പോൾ ഞാൻ മേരിക്കുട്ടി ആ പോപ്പുലർ ഫിലിം, അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് സിസ് മാൻ ആണ്, സിസ് ആയിട്ടുള്ള ഒരു ആണാണ്, പുരുഷനാണ് ട്രാൻസിന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. എനിക്ക് അതിലൊന്നും ഒരു തർക്കമോ വിഷമമോ ഒന്നുമില്ല, അവർ ആരെ ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല, നമുക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. അത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ട്രാൻസ് ആയിട്ട് മാത്രമായിരിക്കും, ട്രാൻസ്ജെൻഡറിന്റെ ലോ റോൾ തന്നെ മാത്രമായിരിക്കും. നമുക്കൊരു ആണായിട്ടോ ഒരു പെണ്ണായിട്ടോ അല്ലെങ്കിൽ മറ്റു ഈ ജിന്നായിട്ടോ ഒന്നും നമുക്ക് സാധ്യതകളില്ല, തരുന്നില്ല ആൾക്കാർ. അപ്പൊ ആ ഒരു മനോഭാവത്തെ എങ്ങനെയാണ് കാണുന്നത് കൃഷ്ണേട്ടൻ? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, കാരണം കോംപ്ലക്സ് ആണ്. ഒന്നാമത്തെ കാര്യം, ഇത് നേരത്തെ പറഞ്ഞ ഹിഡൻ സെൻസർഷിപ്പിൽ പെടുന്നതാണ്. അതിനെ അതിന്നൊരു അതിലേക്ക് അതിന്നൊരു ഫ്രീഡം വേണമെന്ന് തോന്നിയാലല്ലേ ആൾക്കാർക്ക് അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരു അങ്ങനെ ഇപ്പോ കുറെ പേര് ട്രാൻസിന്റെ വിസിബിലിറ്റി, അതായത് ജസ്റ്റ് ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫ്രെയിമില് നിറയ്ക്കുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അവര് ഭയങ്കര വിപ്ലവകാരികളാന്ന് സ്വയം വിചാരിക്കും ചെയ്യുന്നുണ്ട്. പിന്നെ അവരത് ചെയ്യുന്നതിലൂടെ അവരെന്തോ മഹത്തായ എന്തോ കരുണ പ്രദാനം ചെയ്തെന്നോ അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് മാറും കേട്ടോ ഉടനെ വലിയ. ഇനിയിപ്പൊ ഈ എനിക്കെന്ത് ഈ മലയാള ഫിലിം മേക്കേഴ്സിന്റെ റേഞ്ച്, ഈ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന്റെ റേഞ്ച് ഹെവിയാണ്. ഇത് പെട്ടപ്പെടാന്ന് മാറാൻ പോകും. എനിക്ക് തോന്നുന്നത് പല ലെവലിലൊക്കെയാണ് കാര്യങ്ങൾ മാറാൻ പോണത്. അത് എവിടേക്കൊക്കെ പോണെ, എല്ലാവരും ഇപ്പൊ എത്തിക്കൽ കോമ്പിറ്റൻസ് ഉണ്ട് എല്ലാവരും തമ്മിലും, ഓരോ ഫിലിം മേക്കേഴ്സ്, മലയാള നല്ല ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് മുഴുവൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഏത് ലെവലിലേക്ക് ഈ ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പല ലെവലിലേക്ക് മാറാൻ സാധ്യത. അപ്പൊ അത് പുഷ് ചെയ്യണം നമുക്ക്. അതെ, അതാണ് ഞാൻ ചോദിക്കാൻ കാരണം അതാണ്. കാരണം ഈ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നില്ല. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ പല ഡയറക്ടേഴ്സ് ഇപ്പോ ഈ അൽമദോറിന്റെ പുള്ളിയുടെ സിനിമകളിലൊക്കെ ഒരുപാട് ട്രാൻസ് ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു പോവും, ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ട്രാൻസ് ക്യാരക്ടേഴ്സും വരാറുണ്ട്. അതും പുള്ളി
ചെയ്തിരുന്നത് 2000 കാലഘട്ടത്തിലൊക്കെയാണ്, 2000 ആ സമയത്തൊക്കെയാണ്. അതായത് ഈ നമ്മുടെ 2015 ചാന്തുപൊട്ട് സിനിമ ഇറങ്ങി, എനിക്ക് തോന്നുന്നു ട്രാൻസിന്റെ ഒരു കേരളത്തിലെ മലയാള ഫിലിമിലെ ഒരു പോപ്പുലർ സിനിമയില് തുടക്കം, ട്രാൻസിന്റെ ഒരു തുടക്കം വേണമെങ്കിൽ ഞാൻ അങ്ങനെ കരുതുന്ന ഒരു സിനിമയാണത്. അപ്പോ ആ സമയത്ത് ട്രാൻസിനെ അങ്ങനെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പുള്ളി വളരെ നാച്ചുറൽ ആയിട്ട് വളരെ സ്വാഭാവികമായിട്ട് ഈ ട്രാൻസിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോ എനിക്ക് അതുമല്ല വിഷമം, എനിക്ക് നമ്മുടെ പലപ്പോഴും നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ട്രാൻസിന്റെ ക്യാരക്ടർ മാത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ് സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ പറയുന്നല്ല. ഈ വേജ് സ്ലേവറിയുടെ പ്രശ്നം കൊണ്ടാണ് പല ആൾക്കാരും ഇങ്ങനത്തെ ഇതിലോട്ട് പോകുന്നത്. നമ്മളൊരു ഈ പറയുന്ന സോ കോൾഡ് ഡിഗ്നിഫൈഡ് ജോലി കിട്ടി കഴിഞ്ഞാൽ പോലും നമ്മള് അവര് അത് ഉപേക്ഷിച്ചിട്ട് സെക്സ് വർക്കിലോട്ട് പോകുന്നത് നമുക്ക് വേജ് സ്ലേവറി നിലനിൽക്കുന്നതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് ആരും പറയില്ല. അതേസമയം ഇവര് പറയുന്നത് ആഡംബരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെക്സ് വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു നരേറ്റീവാണ് ഇവർ കൊണ്ടുവരുന്നത്. യഥാർത്ഥ പ്രോബ്ലം അവർ എപ്പോഴും പറയില്ല. അതുപോലെയാണ് ഇതിനകത്തും എനിക്ക് തോന്നിയിട്ടുള്ള, കാരണം ഇതിന് ബദലായിട്ട് കുറെ വോക്ക് ആയിട്ടുള്ള കുറെ ഫിലിം മേക്കേഴ്സ് ഒക്കെ വന്നിട്ട് കുറെ ട്രാൻസിന്റെയും ലെസ്ബിയൻ ബൈസെക്ഷൽ ഗേ ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ നരേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറെ ഇതും ഉണ്ടാക്കുന്നുണ്ട്. അതും എനിക്ക് ഭയങ്കര അപ്സേർഡ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് വളരെ സട്ടിൽ ആയിട്ട് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന തരം, ഇപ്പോ ഇന്ന് അതായത് ഇപ്പോ പൊതുവേ തിരികെ ഒരു കേറ്റാതെ കളിക്കാരൻ, തിരികെ കേറ്റാതെ ഇന്ന് എന്തോ. മറ്റേ ഫീമെയിൽ ആക്ടർ മെയിൽ ആക്ടർ എന്നൊക്കെയാണല്ലോ വിളിക്കുന്നത്. അതെ അതെ ഇന്ന് പണ്ട് ആക്ട്രസ് ആക്ടർ അതെ എന്നൊക്കെ, ഇപ്പൊ അതില്ലാതായിട്ട് അപ്പൊ ആ നിലയ്ക്ക് ട്രാൻസ് ആക്ടർ അങ്ങനെ അത്രേ ഉള്ളു. അത് ശരിക്കും ഏത് റോളും ചെയ്യാനായിട്ട് ട്രാൻസ്, എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് പെർഫോമൻസ് ട്രാൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത് തീർച്ചയായിട്ടും ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അത് പെർഫോമൻസ് വേറൊരു തരത്തില് അവര് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ട്രാൻസുകള് പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അവർ ലൈഫിലെന്ന്. അത് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും, പല ട്രാൻസ് ആൾക്കാരൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്, നമ്മള് സുഹൃത്തുക്കൾ നിലയ്ക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് പല രീതിയിൽ. അപ്പൊ പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇനി എനിക്ക് തോന്നുന്നത് തിയേറ്ററിലൊക്കെ ആയിരിക്കും ഇനി എനിക്ക് തോന്നുന്നത് ആദ്യം ഈ ട്രാൻസ് പെർഫോമൻസിന്റെ ഒരു, എനിക്ക് തോന്നുന്നു ട്രാൻസ് പെർഫോമൻസിന്റെ ട്രാൻസ് ആക്ടേഴ്സിന്റെ ഒരു കാലം വരാൻ പോകുന്നു തന്നെ. അത് ഇനി ഇനി അതാ ഇനി വരുന്ന ഒരു സമയം അതാണ്. ഈ പഴയ തരത്തിലുള്ള വിസിബിലിറ്റി അങ്ങനത്തെ ഒരു സാധനം അല്ലാതെ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു മരമാവുകയോ മറ്റേതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അതെ ആ ലെവലിലേക്ക് അതെ വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ അത് പോസിബിലിറ്റികളാണ്. കാരണം ആ നിലയ്ക്കുള്ള തോട്ട് പ്രോസസ് പല രീതിയിൽ ഈ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന്റെ ഇടയിൽ, മല്ലു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന്റെ ഇടയിൽ സജീവമാണ്. മല്ലു മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ലെവലിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോ ഇന്ന് ഈ ഉയർന്നു വന്നിട്ടുള്ള കുറെ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ്. അവരിടയിലെല്ലാം ഇത് പലതരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇതുവരെ കാണാത്ത തീംസും, അതായത് ശരിക്കും ലോകം കാണാനായിട്ട് സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴാണ് വരാൻ പോണത്, വന്നുകൊണ്ടിരിക്കുന്നത്. പലവരും കാണാത്ത ലോകങ്ങളെ കാണിക്കുന്ന സിനിമ ഇൻഡിപെൻഡന്റ് സിനിമ കൊടുക്കുന്നുണ്ട് ഇപ്പോ. അതൊരു വരികയാണ് ഇപ്പൊ പുതിയ ഇത്. അല്ലാണ്ട് ഫിലിം സൊസൈറ്റികൾ ഒരു കാലത്ത് അംഗതായിരുന്നവരെ ലോകം കാണാൻ ഫിലിം സൊസൈറ്റിയിൽ അംഗമാകുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഫിലിം സൊസൈറ്റിയിൽ അംഗമായാൽ നിങ്ങൾക്ക്, ഈ കേരളത്തിലെ മല്ലു ഫിലിം സൊസൈറ്റികൾ പോയി അംഗമായാൽ നിങ്ങൾക്ക് ലോകം കാണാൻ കഴിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോ മറിച്ച് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ പിന്നെ അവര് മാറണം, ഇനി ഇപ്പൊ ലോകം കാണാൻ ഇൻഡിപെൻഡന്റ് സിനിമ കാണുമോ എന്നുള്ള രീതിയിലാണ് കാര്യം. ഈ അവർ സ്കാർലറ്റ് ജോഹാൻസൺ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഫ്രീഡം ആണ്, നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയണം. അതായത് ഈ പറഞ്ഞത് പഴയത് ആക്ട്രസ് ആയിരുന്നു, ആക്ട്രസ് ആക്ടർ ആയിരുന്നു, പിന്നെ ഫീമെയിൽ മെയിൽ ആക്ടേഴ്സ് ആയി, അതും മാറി അതും ബ്രേക്ക് ചെയ്യണം, അതും ഡിമോളിഷ് ചെയ്തിട്ട് അടുത്ത് നമ്മൾ ആക്ടേഴ്സ് ആയിട്ട് മാത്രം നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരു കാലഘട്ടം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിലൂടെ ഇതൊക്കെ തകരുകയാണ് ഈ ഒരു പറയുന്ന ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന ഓരോ ബൈനറിയും ഇല്ലാതായിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാം പെർഫോം ചെയ്യണം. ഒരു ഒരു സംവിധായകൻ ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ഒരു ഇതില്ലാതെ അയാൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയണം. എനിക്ക് തോന്നുന്നത് കൃഷ്ണേട്ടൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സംവിധായകരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു മോറൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു സാധനമാണ്, ആ ഫ്രീഡം ആണ് നമുക്ക് വേണ്ടത്. അത് ബ്രേക്ക് ചെയ്താലും മാത്രമേ, ഞാൻ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് മുന്നേ ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് ഞാൻ, കാരണം അത്
കേവലം ഒരു നമ്മുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നത് മാത്രമല്ല, അത് അങ്ങനെ മാത്രമേ കാണാൻ പറ്റില്ല. ഇത് ശരിക്കും നമ്മളോട് കാണിക്കുന്ന ഒരു എക്സ്ട്രീം വയലേഷൻ ആണ്, ഒരു മനുഷ്യനല്ലാത്ത രീതിയിൽ ഇവര് മാറ്റി നിർത്തുന്ന ഒരു എക്സ്ട്രീം വയലൻസ് ആണ് അത് ട്രാൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട്, പെർഫോമേഴ്സിനോട്, ട്രാൻസ് ആയിട്ടുള്ള പെർഫോമേഴ്സിനോട് കാണിക്കുന്നത്. അപ്പോ അത് അതും കൂടെ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. അപ്പോ ഇനി ഒരുപാട് ഓൺ ദാറ്റ് നോട്ട്, അതായത് ഒരു ഇനി ആക്ടേഴ്സ് ആവുന്ന ഒരു മൊത്തം ഈ അതെ ഫീമെയിൽ അതെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ് ആക്ടേഴ്സ് എന്നല്ലാതെ ആക്ടേഴ്സ് ആവുന്ന ഒരു ആക്ടേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു ഒരു സിനിമ ഫ്രറ്റേണിറ്റി ഉണ്ടാവട്ടെ. അതെ ഏഹ് അത് എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡന്റ് മൂവീസിലൂടെ ആയിരിക്കും അത് അതെ ലോകം അതെ കാണാൻ പോകുന്നത്. അതെ ഇൻഡിപെൻഡന്റ് മൂവീസും തിയേറ്ററും ആയിരിക്കും അത് അതെ അതെ, ചെയ്യുന്നത്. തിയേറ്ററും ആയിരിക്കും അതിനൊരു ചുക്കാൻ പിടിക്കുന്നത്. ഇൻഡിപെൻഡന്റ് സിനിമ ആയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ഇതിന്റെ അനുഭൂതിയുടെ എലിമെന്റ് വേണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു വിഷയം എന്നുള്ളതാണ്, സ്ക്രിപ്റ്റ് എന്റെ മനസ്സിലുണ്ട്, അതിൽ എന്നെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് ഇവോൾവ് ചെയ്ത് ഇന്ന ഔട്ട്പുട്ട് ഉണ്ടാവണം എന്നുള്ളതാണോ? എങ്ങനെയാണ് കൃഷ്ണാജിയുടെ സിനിമയെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം എന്ന് അറിഞ്ഞാൽ കൊള്ളാം, അതുകൂടി വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പേഴ്സണലായിട്ട് ഞാൻ ചെയ്യുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് ആ രീതി ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ടെക്സ്റ്റുകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഡോക്കിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ടെക്സ്റ്റ് ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഡോക്കിലൊരു ടെക്സ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കറക്ഷൻസ് നടക്കും, ഇപ്പൊ വേണ്ട കോസ്റ്റ്യൂംസ് വേണ്ട ഇത് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് ഒരു പൂർണ്ണ സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്ന രീതിയിലുള്ള സാധനമല്ല, മറിച്ച് അത് ഇവോൾവിങ് പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ സിനിമ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ഡ്രാമറ്റർജി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് സിനിമ കഴിയുമ്പോൾ, കാരണം ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ആ ടെക്സ്റ്റ് ഗ്രാഫിക്കൽ വർക്കിലൊക്കെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ അതിന്റെ മുകളിൽ എഡിറ്റിംഗ് വന്നുകൊണ്ടിരിക്കും, പല രീതിയിൽ ആൾക്കാർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, വർക്ക് ചെയ്യുന്നവർ പല ഐഡിയാസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇവോൾവിങ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഈസിയാണ്, കാരണം ഷെയർഡ് ആയിട്ടുള്ള ഒരു ഡോക്കാണ്. അതിൽ ആർക്ക് വേണമെങ്കിൽ കയറി എഡിറ്റ് ചെയ്യാം, ഈ പറഞ്ഞ ഷെയർഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാർ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സംവദിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്, ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിലൂടെയാണ് നമ്മൾ വർക്ക് അതിലൂടെയാണ് നമ്മൾ വർക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ആ ദിവസം കാലത്ത് തന്നെ ചിലപ്പോൾ ആ ഡോക്ക് എടുത്ത് നോക്കിയിട്ടാണ് എല്ലാവരും വർക്കിലേക്ക് ഇറങ്ങുന്നത്. ആ ഡോക്ക് ഫയലായിരിക്കും നമ്മൾ വർക്ക് ഒരു വർക്ക് ഒരു ചെയ്യാൻ പോകുമ്പോൾ അവർ നോക്കുന്ന ഡോക്ക് ഫയൽ, ആ ഡോക്ക് ഫയൽ എല്ലാം ഉണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ പിന്നെ അനുഭവേദ്യമാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് വളരെ പ്രധാനപ്പെട്ടതാണ് അനുഭവം. പക്ഷെ ഏത് രീതിയിൽ അനുഭവേദ്യമാകണം എന്നുള്ളത് കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് മാത്രം, അല്ലാതെ അനുഭവവേദ്യമാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഒരു സിനിമ ഐഡിയ. ഇപ്പൊ ഈ ഫിലിം മൂവീസിന്റെ പ്രത്യേകിച്ച് ബിറ്റ്വീൻ വൺ ഷോർ ആൻഡ് സെവൻ ലെതേഴ്സിന്റെ ഒക്കെ സൗണ്ട് സ്കേപ്പും അതേപോലെ അതിൻ്റെ സസ്റ്റെയിൻ ചെയ്യപ്പെടുന്ന അതിൻ്റെ ഒരു കളറിങ്ങും അതിൻ്റെ ആ ഡാർക്കായിട്ടുള്ള സ്പേസും ഇതെല്ലാം അനുഭവേദ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അത് അനുഭവിക്കുന്നതാണ് ചെയ്യുന്നത്, അത് അതിൻ്റെ ഓരോ ഗ്രാഫിക്കൽ എലിമെന്റ്സും ഇതെല്ലാം അത് ഭയങ്കര അനുഭവേദ്യമാക്കുന്ന ഒരു സാധനം. എന്നാൽ അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ സബ്ജക്റ്റിലേക്ക് വിഷയത്തിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് പല റീഡിങ്ങിന് സ്കോപ്പ് ഉണ്ടാക്കുന്നത്. അതൊക്കെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടൊരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുക, അതൊക്കെ അതിനൊക്കെയുള്ളത് എല്ലാവർക്കും പറ്റും. എനിക്ക് ആ സിനിമയെ കുറിച്ചിട്ട് ഒരു ആത്യന്തികമായിട്ടുള്ള ചില തിയറികളൊന്നും എന്നെ സംബന്ധിച്ചോളം ഇല്ല. അത് പലരും പല രീതിയിലാണ്, ഓരോ സിനിമയും പുതിയ സിനിമയാണ് ഒരു, കാരണം ഓരോ സിനിമയും ഒരു പുതിയ സിനിമ ഐഡിയ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സിനിമ പുതിയ ഏത് പുതിയ സിനിമ വന്നാലും സിനിമയുടെ ഇത് മാറുന്നുണ്ട്, ലാംഗ്വേജ് മൊത്തം ലോക ആ യൂണിവേഴ്സ് തന്നെ പൊളിയുന്നുണ്ട്, ആ പുതിയ സാധനം ഉണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് നമ്മ നിൽക്കുന്നത്. അത് പൊതുവെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഈ മലയാള ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിൽ ഇപ്പോൾ ഡോണോ അല്ലെങ്കിൽ മറ്റേ സജാസോ അല്ലെങ്കിൽ സന്തോഷ് ബാബുസേനൻ അവരോ ബാബുസേനൻ ബ്രദേഴ്സോ മറ്റേ റഹ്മാൻ ബ്രദേഴ്സോ ഇപ്പൊ മിഥുൻ മുരളിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു പുതിയ പടം ആയിട്ട് വരുമ്പോ അത് മൊത്തം യൂണിവേഴ്സിൽ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക്കൽ
കോമ്പറ്റീഷനും കൂടി ചിലപ്പോൾ ഉണ്ടാവാം വേറെ രീതിയിൽ. കാരണം അത് ആൾക്കാരെ ഇപ്പൊ അങ്ങനെയൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ലെവലിലേക്ക് ഇന്ന് മലയാള ഇൻഡിപെൻഡൻസ് സിനിമ ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു 8ഓ 10ഓ ആളുകൾ ഇങ്ങനെ ഓരോ കൊല്ലവും വർക്കുകൾ ചെയ്ത് പുതിയ പുതിയ സ്റ്റൈൽസിലേക്ക് കൊണ്ടുപോവുക, പുഷ് ചെയ്തുകൊണ്ടിരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിനിമയെ കുറിച്ച് ഇന്നതാണ് സിനിമ എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക്. അതുപോലെ ഓരോരുത്തരും ഓരോ പുതിയ സിനിമ ഉണ്ടാക്കുമ്പോൾ പുതിയൊരു സിനിമ ലാംഗ് പുതിയൊരു സിനിമ ഹിസ്റ്ററി തന്നെ ഉണ്ടാവുന്നുണ്ട്. സന്തോഷം ഇങ്ങനെ ഒരു ടോക്കിംഗ് നമ്മള് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മൂന്ന് സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു സന്തോഷമുണ്ട്. നമുക്ക് ഡീപ്പായിട്ട് കുറച്ചും കൂടി നേരിട്ട് കാണുമ്പോഴും കുറെ കൂടി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. താങ്ക് യു.